എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റമദാൻ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റമദാൻ ടൈമിൽ മാത്രമല്ല, നമുക്ക് വീട്ടിലൊരു പാർട്ടിക്ക് ഉണ്ടാകുമ്പോഴും തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വായിലിട്ട് അലിഞ്ഞ് പോകുന്ന രീതിയിലുള്ള റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പുഡിങ് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കരിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കരിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് കരിക്കാണ് കേട്ടോ ഇവിടെ കൂടുതലും വാങ്ങാനായിട്ട് കിട്ടുക. നമുക്ക് നാട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ നല്ല പച്ചക്കറിക്കൊക്കെ കിട്ടും. അപ്പോൾ അതിലൊക്കെ ആകുമ്പോൾ നല്ല പൾപ്പുണ്ടാവും. നമുക്ക് ഇതിൽ വെള്ളം മാത്രമേ കിട്ടുള്ളൂ, ഇതിൽ പൾപ്പ് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പൾപ്പ് സെപ്പറേറ്റ് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഒരു ബൗളിലേക്ക് എടുക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള കരിക്കിൻ്റെ വെള്ളമല്ലേ, ഇത് ഒന്ന് അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 കപ്പോളം കരിക്കിൻ്റെ വെള്ളമാണ് കേട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇതുപോലെ ഒന്ന് ചൂടാവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം കേട്ടോ ഷുഗർ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല മധുരമുള്ള വെള്ളമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു ജെല്ലി പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ അഗ്രഗർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചൈന ഗ്രാസ് ഇല്ലേ, അതിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചൈന ഗ്രാസ് യൂസ് ചെയ്താലും മതി. ഇത് രണ്ടും നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രാമൊക്കെ ചൈന ഗ്രാസ് എടുത്തോളൂ. അപ്പോൾ ചൈന ഗ്രാസ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ പൗഡർ ആയതിൻ്റെ പേരിൽ ഇതിങ്ങനെ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കണ്ടോ, ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ, ഫ്രിഡ്ജിലെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി, നല്ലതുപോലെ സെറ്റായി കിട്ടും. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിയട്ടെ, അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. കണ്ടോ, ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചൂടാവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് പകരമായിട്ട് ഷുഗർ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കരിക്കില വൈറ്റ് പാർട്ടില്ലേ, അതിൻ്റെ പൾപ്പ് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെടുത്ത കരിക്കില വെള്ളം മാത്രമേ ഉണ്ടായുള്ളൂ, അതിൽ പൾപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പൾപ്പ് ഇങ്ങനെ വാങ്ങാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ ബോക്സിലൊക്കെ ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കരിക്കില് പൾപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് മിക്സറി ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബോക്സിൽ വാങ്ങുമ്പോൾ പിന്നെ അത് പേസ്റ്റ് പോലെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഓൾറെഡി അങ്ങനെ തന്നെ ആയിട്ടുള്ളതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇത് 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കരിക്കിൻ്റെ വെള്ളത്തിൽ ചേർത്ത് കൊടുത്ത പോലെ തന്നെ 2 ടീസ്പൂൺ അഗ്രഗർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചൈന ഗ്രാസും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ ഒരുപാട് അങ്ങനെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് പിന്നെയും തിക്കാവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. ചൂട് പോയതിന് ശേഷം വേണം പിന്നെ നമുക്ക് ബൗളിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് നേരം നന്നായിട്ട് ഇതൊന്ന് ചൂട് പോകാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
കണ്ട നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല കരിക്കിൻ്റെ ജെല്ലി ഇതവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ജെല്ലിയിൽ ഇതിട്ട് കൊടുക്കാം. പിന്നെ ചൂട് പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലിൻ്റെ മിക്സ് നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയൊന്നുമില്ല, ഇത് നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ വെച്ച പോലെ തന്നെ ഫ്രീസറിലൊന്നും വെക്കരുത്, ഫ്രിഡ്ജിലെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ഒരു 30 മിനിറ്റ് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം, അതിനുശേഷം എടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പുഡിംഗിൻ്റെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മളിങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ആ കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ ജെല്ലിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. റമദാൻ സ്പെഷ്യലായിട്ട് എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം കേട്ടോ. എന്നിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.